പാലക്കാട്ട് തന്റെ പോരാട്ടം വർഗീയ ശക്തികൾക്കെതിരെയാണെന്ന് വ്യക്തമാക്കുകയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിൽ. രാഹുൽ പാലക്കാട് എത്തിക്കഴിഞ്ഞു, പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. പാലക്കാട്ടെ മുഖ്യ എതിരാളി വർഗീയ ശക്തിയായ ബി ജെ പി തന്നെയാണ്. സി പി എമ്മിന് രാഹുൽ രണ്ടാം സ്ഥാനം മാത്രമേ നൽകുന്നുള്ളൂ. വർഗീയതയ്ക്കെതിരെയാണ് മതേതര മുന്നണിയായ കോൺഗ്രസ് ഇപ്പോൾ മത്സരിക്കുന്നത്. പാലക്കാട്ടെ കൊടുംചൂടിലും വി കെ ശ്രീകണ്ഠൻ എംപിക്കും ഷാഫി പറമ്പിൽ എംപിക്കും കിട്ടിയ മതേതരത്വത്തിന്റെ കുളിര് തനിക്കും കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടെന്നാണ് രാഹുൽ മാങ്കുട്ടത്തിൽ പ്രതികരിച്ചത്. ഒരാൾ കോൺഗ്രസ് ആകുന്നത് ഹൃദയത്തിൽ തറച്ചു തന്നെയാണ്. പാലക്കാട് ഇപ്പോൾ നടക്കുന്നത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല, അവിടെ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. അതുകൂടി രാഹുൽ മാങ്കുട്ടം ഉറപ്പിക്കുമ്പോൾ തെളിയുന്നത് യു ഡി എഫിന് മുന്നിലെ വ്യക്തമായ ചിത്രമാണ്. ഇതിനിടയിലാണ് പൂജപ്പുര ജില്ലാ ജയിലിലെ രാഹുലുമൊത്തുള്ള അനുഭവങ്ങൾ പങ്കുവച്ച് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ കുറിപ്പ് വൈറലാകുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ 32 പേർ പൂജപ്പുര ജില്ലാ ജയിലിലായിരുന്നു. എല്ലാവരും യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, ROYF, KSYF, നാഷണൽ യുവജനതാദൾ എന്നീ സംഘടനയിൽപ്പെട്ടവർ. ഞാനും രാഹുലും ഒരു സെല്ലിലായിരുന്നു. ഞങ്ങളെ കൂടാതെ ആ സെല്ലിൽ മറ്റ് കേസുകളിൽപ്പെട്ട് ഒന്നിലധികം വർഷമായി അവിടെ കഴിയുന്ന 4 പേർ. രാഹുലിന് തനിക്ക് വിദ്യാർത്ഥിക്കാലം മുതലേ പരിചയമുണ്ട്, സൗഹൃദവുമുണ്ട്. പക്ഷേ ഇത്ര അടുത്ത് ഇടപഴകിയിട്ടില്ല. ഒരുമിച്ചുള്ള ആനന്ദയാത്രകൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുമെന്ന് പറയുന്നതുപോലെ ഒരുമിച്ചുള്ള സമര തടവറക്കാലം രാഷ്ട്രീയക്കാരുടെയും പരസ്പര സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കും. ഊണിലും ഉറക്കത്തിലും അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇടയ്ക്ക് ലൈബ്രറിയിൽ നിന്നും പുസ്തകം എടുത്ത് വായിക്കും, പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, രാഷ്ട്രീയം പറയും, ചില വിഷയങ്ങളിൽ തർക്കിക്കും. സെൽ തുറക്കുന്ന ഇടവേളകളിൽ ഞങ്ങളുടെ മറ്റ് സഹപ്രവർത്തകരെ പോയി കാണും. ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത തമാശകളിൽ ചിലരെങ്കിലും കൊടുക്കും. രാഹുലിന് നല്ല രാഷ്ട്രീയ ധാരണയുണ്ട്, കറകളഞ്ഞ മതേതര നിലപാടുമുണ്ട്, നല്ല വായനയുമുണ്ട്, ധാരാളം കവിതകൾ ചൊല്ലാനും അറിയാം. തൻ്റെ നിലപാടുകൾ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാനും അറിയാം. 7 ദിവസം കൊണ്ട് ഞങ്ങൾ കൂടുതൽ സുഹൃത്തുക്കളായി. സത്യം പറഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ പോലീസിനോട് നന്ദിയുണ്ട്, നല്ലൊരു സഹോദരനെ സമ്മാനിച്ചതിനെന്നാണ് പി കെ ഫിറോസ് പറയുന്നത്. കേവല സൗഹൃദം എന്നതിൽ നിന്നും ഞങ്ങളെ ആത്മാർത്ഥ സുഹൃത്തുക്കളാക്കിയതിന് പോലീസ് നന്ദി. ജയിലിൽ നിന്നും ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോഴേക്കും പാലക്കാട്ടെ യു ഡി എഫ് കോട്ട ഭദ്രമാക്കാനുള്ള പുതിയ ഉത്തരവാദിത്തമാണ് രാഹുലിനെ തേടിയെത്തിയത്. രാഹുൽ നിയമസഭയിൽ ഉണ്ടാകണം. ഫൈനൽ വിസിലിന് മുമ്പ് ഇടത് സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കാൻ രാഹുലിനെ പുലരാൾ നിയമസഭയിലെത്തണം. രാഹുലിനത് കഴിയും. കെടുകാര്യസ്ഥതയ്ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ അവസാന ലാപ്പിൽ ബാറ്റൺ കൈമാറി കിട്ടുമ്പോൾ വേഗതയും മൂർച്ചയുള്ളതുമായ ഫിനിഷിംഗ് നടത്താൻ പ്രാപ്യനായ ഒരു സാമാജികനായിരിക്കും രാഹുൽ എന്നതിൽ തെല്ലും സംശയമില്ലെന്നാണ് പി കെ ഫിറോസ് രാഹുലിനെ വിശേഷിപ്പിക്കുന്നതും.